ഒന്ന് ചെറുതും ഒന്ന് ഇച്ചിരി വലുതായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതുപോലത്തെ ഫ്ലവർ ആവശ്യമുണ്ട് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ തന്നെ ചെയ്തതാണ് ഇതുപോലത്തെ ഫ്ലവർ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും അപ്പം നമുക്ക് ആദ്യമേ ഇതുപോലത്തെ ഒരു ചെറിയൊരു ചിരട്ട എടുക്കാം നമുക്ക് അതിൻ്റെ കുറേത്തെ നിബ് ഒന്ന് ഫ്ലാറ്റ് ആക്കി എടുക്കാം അതിനായി നമ്മൾ സാൻഡ് പേപ്പർ എടുത്ത് ഒന്ന് റബ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതുപോലാണ് ആവശ്യം നമ്മൾ ഇതിൻ്റെ പുറത്തെ കവറിങ് ഒന്നും കളഞ്ഞിട്ടില്ല കാരണം നമുക്ക് ഇതുപോലത്തെ ഒരു റഫ് സർഫേസ് ആവശ്യമുണ്ട് കാരണം അതിൻ്റെ ഒറിജിനാലിറ്റിക്കും പിന്നെ അതിൻ്റെ ഒരു അട്രാക്ഷനും വേണ്ടി നമുക്ക് ഇതിൻ്റെ റഫ് ഫേസ് ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ആ റഫായിട്ടുള്ളതൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല ഇനി നമുക്ക് അപ്പം നമുക്ക് ഇവിടുന്ന് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം നമ്മുടെ ഷെല്ല് നല്ലപോലെ ഒട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഫ്ലവർ വേസിൻ്റെ കളർ ഒന്ന് മാറ്റിയെടുക്കാം അതിനായി ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ സ്പ്രേ പെയിൻ്റ് ആണ് നമ്മൾ സ്പ്രേ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അപ്പോൾ നമുക്ക് ഇച്ചിരി സൺഫ്ലവർ സീഡിൻ്റെ തോടെടുത്തിട്ട് നമുക്ക് ഇവിടെ റൗണ്ട് ആയിട്ട് ഇച്ചിരി ഡെക്കറേറ്റിംഗ് ആയിട്ട് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനം ഇതായത് കൊണ്ടാണ് ഞാൻ ഇതെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് അവൈലബിളോ അത് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതെല്ലാം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ലീഫ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു പേപ്പർ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഈ പെൻസിൽ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഒന്ന് വളഞ്ഞ് കിട്ടും ഇനി അതുപോലത്തെ പേപ്പറും രണ്ടു മൂന്നെണ്ണം ഈ സൈഡുകളിലെല്ലാം ഒട്ടിച്ച് കൊടുക്കും ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫ്ലവേഴ്സെല്ലാം നമുക്ക് അതിനകത്ത് വെച്ച് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ലീഫും കൂടെ ഒന്ന് ഒട്ടിച്ച് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്